ഞാൻ വന്നിട്ടുള്ളത് സമ്മർ സീസണിൽ കുടിക്കാൻ പറ്റിയ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡ്രിങ്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. മലബാർ സ്പെഷ്യൽ അവൽ മിൽക്കാണ് നമ്മളിന്ന് റെഡിയാക്കാൻ പോകുന്നത്. നമ്മുടെ ബോഡിയെ മുഴുവനായിട്ട് തണുപ്പിക്കാനും പിന്നെ നല്ലൊരു റിഫ്രഷ് തരാനും പറ്റുന്ന നല്ലൊരു ഡ്രിങ്കാണിത്. ഇത് നമുക്ക് വളരെ ഈസി ആയിട്ട് വീട്ടിൽ തന്നെ റെഡിയാക്കിയെടുക്കാം. മലബാർ സ്പെഷ്യൽ അവൽ മിൽക്കിന് വേണ്ടി ഞാനിവിടെ രണ്ട് പഴുത്ത പഴമെടുത്തിട്ടുണ്ട്. പിന്നെ മധുരത്തിന് ആവശ്യത്തിനുള്ള പഞ്ചസാര, അര ലിറ്റർ നല്ല തണുത്ത പാലെടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഐസ് ക്യൂബ്സ് വേണം. പിന്നെ ചെറിയ ബൗള് അവൽ എടുത്തിട്ടുണ്ട്. ഇത് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ചുമന്ന അവലാണ്. പിന്നെ ഒരു ടേബിൾ സ്പൂൺ മുതൽ രണ്ട് ടേബിൾ സ്പൂൺ വരെ ടൂട്ടി ഫ്രൂട്ടി വേണം. ഒരു ടേബിൾ സ്പൂൺ ഹോർലിക്സ്, ഒരു ടേബിൾ സ്പൂൺ കാഷ്നട്ട് ചോപ്പ് ചെയ്തത്, രണ്ട് ടേബിൾ സ്പൂൺ പീനട്ട് അഥവാ കപ്പലണ്ടി തൊലി കളഞ്ഞ് പിളർന്നെടുത്തത്. ഇത്രയും ഇൻഗ്രീഡിയൻസ് കൊണ്ട് വളരെ എളുപ്പത്തിൽ നമുക്ക് സൂപ്പർ അവൽ മിൽക്ക് തന്നെ റെഡിയാക്കിയെടുക്കാം. പെട്ടെന്ന് തന്നെ നമുക്ക് അവൽ മിൽക്ക് റെഡിയാക്കാൻ തുടങ്ങാം. ഇനിയൊരു ഗ്ലാസ് എടുത്തിട്ട് അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള രണ്ട് പഴം മുറിച്ചിട്ട് കൊടുക്കാം. മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ഞാനിവിടെ ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര യൂസ് ചെയ്യുന്നുണ്ട്. ഇനി ഒരു സ്പൂൺ വെച്ചിട്ട് ഈ പഴവും പഞ്ചസാരയും കൂടെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുക്കണം. പഴവും പഞ്ചസാരയും കൂടെ ചേർത്ത് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള അവല് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ കപ്പലണ്ടി ചേർത്ത് കൊടുക്കാം. ഇനി ടൂട്ടി ഫ്രൂട്ടി ചേർത്ത് കൊടുക്കാം. അത് നമ്മുടെ ഇഷ്ടം പോലെ 1 ടേബിൾ സ്പൂണോ അല്ലെങ്കിൽ 2 ടേബിൾ സ്പൂൺ വരെ നമുക്ക് യൂസ് ചെയ്യാം. ഇനി കാഷ്നട്ട്സ് ചോപ്പ് ചെയ്തിട്ട് കൊടുക്കാം. ഇനി നമുക്ക് 1 ടേബിൾ സ്പൂൺ ഹോർലിക്സ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നല്ല തണുത്ത പാലൊഴിച്ചു കൊടുക്കാം. പിന്നെ കുറച്ച് ഐസ് ക്യൂബ്സും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഒരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ലാസ്റ്റ് കുറച്ച് ടൂട്ടി ഫ്രൂട്ടിയും പിന്നെ കുറച്ച് കാഷ്നട്ട്സും പിന്നെ കുറച്ച് പീനട്ട്സും കൂടി നമുക്ക് മുകളിൽ ഇട്ട് കൊടുക്കാം. നമ്മുടെ സൂപ്പർ അവൻ മിൽക്ക് ഇതവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യണം.